വളർന്നു വരുന്ന സമൂഹത്തെ മയക്കുമരുന്ന് കാർന്നു തിന്നുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും മുൻ ഡിജിപി ടിപി സെൻകുമാർ. സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാക്കത്തോടിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ സെയിന്റ്സ് കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ ശംഖുമുഖം ബീച്ചിലെത്തി സമാപിച്ചു. മയക്കുമരുന്നിനു വേണ്ടി മാതാപിതാക്കളെ വരെ അപായപ്പെടുത്തുന്നുണ്ട്. ഒരാൾ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം വരെ നശിക്കാനിടയാകുന്നുവെന്ന് ടി പി സെൻകുമാർ പറഞ്ഞു. ലഹരിയുടെ വിപത്ത് അതിഭീകരമായിട്ട് വർദ്ധിച്ചു വരികയാണ്. ഒരു വ്യക്തി ലഹരിക്ക് അടിമയായാൽ ആ വ്യക്തിക്ക് മാത്രമല്ല നഷ്ടമുണ്ടാകുന്നത്, ആ വ്യക്തി നശിച്ചു പോകുന്നു, ആ കുടുംബം നശിച്ചു പോകുന്നു, ആ സമൂഹം നശിച്ചു പോകുന്നു, ആ രാഷ്ട്രം തന്നെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് പല അന്താരാഷ്ട്ര ഭീകര സംഘടനകളും പണമുണ്ടാക്കുന്നതിന് മാത്രമല്ല ഒരു സമൂഹത്തെയും രാജ്യത്തെയും നശിപ്പിക്കുന്നതിനും ഈ ലഹരി വസ്തുക്കൾ ഒരു മാർഗമാക്കി ഉപയോഗിക്കുന്നുണ്ടെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലഹരിമുക്ത കേരളം, ആരോഗ്യയുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് സേവാഭാരതി വാക്കത്തോൺ സംഘടിപ്പിച്ചത്. സമാപന ചടങ്ങിൽ ബാലികാ സദനം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സേവാഭാരതി ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ രാജ്മോഹൻ ചടങ്ങിൽ അധ്യക്ഷനായി. വി സുജാത, സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത് ഹരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഡി വിജയൻ, ബി മനു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.